ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ചൈറ്റിലേക്ക് കണ്ട പോലെ തന്നെ കളർ ഗ്രേഡിംഗ് ആൻഡ് കളർ കറക്ഷനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ സീരീസ് ചെയ്യാൻ പോവാണ്. അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലൈക്ക് എന്താണ് കളർ ഗ്രേഡിംഗ്, എന്താണ് കളർ കറക്ഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നീട് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ കളർ മാനേജ്മെന്റ് ഇനേബിൾ ചെയ്യാം, ആൻഡ് ലുമെട്രി പാനൽ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ കളർ ഗ്രേഡിംഗ് ആൻഡ് കളർ കറക്ഷനെ പറ്റി ഒരു സീരീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലുമെട്രി സ്കോപ്സിനെ കുറിച്ചും ലുമെട്രി കളറിനെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. ആൻഡ് ഈ സീരീസിൽ നമ്മൾ ലുമെട്രി കളറിനെ കുറിച്ചും ലുമെട്രി സ്കോപ്സിനെ കുറിച്ചും മാത്രമല്ല വേറെ ഒത്തിരി കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തി വലിയൊരു സീരീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 20+ എപ്പിസോഡ്സ് ഉണ്ട്. ആൻഡ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്, അതായത് ഈ എപ്പിസോഡിൽ. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കളർ ഹാർമണി ഓർ കളർ തിയറിയെ പറ്റിയാണ്. മൂന്നാമത്തെ എപ്പിസോഡിൽ വേവ് ഫോംസിനെ കുറിച്ചും ഡിഫറൻറ്റ് സ്കോപ്സിനെ കുറിച്ചും നോക്കാം. നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ കളർ സ്പേസിനെ കുറിച്ചും കളർ പ്രൊഫൈലിനെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ഫിഫ്ത്ത് എപ്പിസോഡിൽ നമ്മൾ ബേസിക് കറക്ഷനെ പറ്റി നോക്കും. സിക്സ്ത് എപ്പിസോഡിൽ നമ്മൾ ക്രിയേറ്റീവ് ടാബിനെ പറ്റി നോക്കും. ആൻഡ് സെവൻത് എപ്പിസോഡിൽ നമ്മൾ RGB കേർവ്സ് ആൻഡ് ഹ്യൂ സാച്ചുറേഷൻ കേർവ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് എട്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കേർവ്സ് യൂസ് ചെയ്ത് എങ്ങനെ കളർ ഗ്രേഡ് ചെയ്യും അല്ലെങ്കിൽ കളർ കറക്റ്റ് ചെയ്യുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒമ്പതാമത്തെ എപ്പിസോഡിൽ നമ്മൾ കളർ വീഡ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. പത്താമത്തെ എപ്പിസോഡിൽ നമ്മൾ HSL സെക്കൻഡറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് പതിനൊന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ വിഗ്നെറ്റിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സ്കിൻ ടോൺസിനെ പറ്റി നോക്കും. അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നമ്മൾ ക്രിയേറ്റിംഗ് ആൻഡ് അപ്ലൈയിങ് ലട്ട്സ്, ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്നതാണ് എങ്ങനെ നമുക്ക് ലട്ട് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ലട്ട് അപ്ലൈ ചെയ്യാം, ഈ കാര്യത്തെപ്പറ്റി നമ്മൾ 13-ാമത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് അത് കഴിഞ്ഞുള്ള എപ്പിസോഡിൽ നമ്മൾ കളർ മാച്ചിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് 15-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സൈക്കോളജി ഓഫ് കളേഴ്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. 16-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പ്ലഗ്ഇൻസ് ഫോർ കളർ ഗ്രേഡിംഗ് ഇൻ പ്രീമിയർ പ്രോ. നമ്മൾ പ്രീമിയർ പ്രോയിൽ ലിമിറ്റഡ് കളർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആൻഡ് അതുകൂടാതെ വേറെ കുറച്ച് തേർഡ് പാർട്ടി പ്ലഗ്ഇൻസ് അവൈലബിൾ ആണ്. ആൻഡ് ആ പ്ലഗ്ഇൻസിനെ പറ്റിയാണ് നമ്മൾ 16-ാമത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത്. 17-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ മാസ്കിങ്ങിനെ കുറിച്ചും ട്രാക്കിങ്ങിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കും. 18-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കളർ ഗ്രേഡിംഗ് ടെക്നിക്സിനെ പറ്റി നോക്കും, അല്ലെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്നോ ഹാക്സ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. 19-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ക്രിയേറ്റിംഗ് ഡിഫറൻറ്റ് ലുക്സിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ലൈക്ക് ടീൽ ആൻഡ് ഓറഞ്ച് ലുക്ക്, മൂഡി ലുക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. 20-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. 20 എപ്പിസോഡ്സാണ് ഞാൻ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ എപ്പിസോഡ്സ് മേ ബി ഞാൻ ആഡ് ചെയ്യുമായിരിക്കും. ആഡ് ചെയ്യുവാണെങ്കിൽ മുമ്പോട്ടുള്ള വീഡിയോസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ ഫുൾ സീരീസ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആൻഡ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ സൂപ്പർ താങ്ക്സ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താലും മതി. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിവിടെ ഇഫക്ട്സിൽ ലുമെട്രി കളർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ കളക്ഷന് താഴെ ലുമെട്രി കളർ എന്ന് കൊടുത്തിരിക്കുന്ന ഒരു എഫക്റ്റ് കാണാം. അത് നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ ലുമെട്രി കളർ ഇഫക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ വീഡിയോ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിവിടെ ലുമെട്രി കളർ ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് അത് ഇഫക്റ്റ് കൺട്രോളിലേക്ക് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഈസിയാണ്. വിൻഡോയിൽ വരുവാണെങ്കിൽ നമുക്ക് ലുമെട്രി കളർ എന്ന് പറയുന്നൊരു പാനൽ കാണാം, അത് യൂസ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ പ്രീമിയർ പ്രോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിന് ഡിഫോൾട്ടായിട്ട് കിട്ടുന്ന ഒരു വർക്ക് സ്പേസ് ആണ് കളർ വർക്ക് സ്പേസ്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ലുമെട്രി കളർ കാണാം. അതുപോലെ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് ലുമെട്രി സ്കോപ്സും കാണാം. ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ അല്ലെങ്കിൽ വിൻഡോയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലുമെട്രി കളറും ലുമെട്രി സ്കോപ്സും ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ പ്രീമിയർ പ്രോയിൽ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഈ വീഡിയോയിലേക്ക് ലുമെട്രി കളർ ഇഫക്റ്റ് ആഡ് ചെയ്തായിരുന്നു. നമ്മൾ ഇഫക്റ്റ് കൺട്രോൾ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ അറിയാം. ഞാൻ ഇവിടെ തൽക്കാലം ലുമെട്രി കളർ ഇഫക്റ്റ് ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി എനിക്ക് ഈ വീഡിയോയിൽ കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഇഫക്ട്സിലേക്ക് പോയിട്ട് ലുമെട്രി കളർ ഇഫക്റ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലുമെട്രി വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തേണ്ടത് അത് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് ലുമെട്രി കളർ ഇഫക്റ്റ് വീഡിയോയിലേക്ക് ആഡ് ആയിക്കോളും. നമ്മൾ ഇഫക്ട്സിലേക്ക് പോയിട്ട് ലുമെട്രി കളർ ഇഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് പ്രീമിയർ പ്രോ തന്നെ ആഡ് ചെയ്തോളൂ. ഇനി നമുക്ക് എന്താണ് കളർ ഗ്രേഡിംഗ്, എന്താണ് കളർ കറക്ഷൻ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ കാര്യം ഒന്ന് നോക്കാം. പല ആൾക്കാരും വിചാരിക്കുന്നത് കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനും സെയിം പ്രോസസ് ആണെന്നാണ്. ബട്ട് അങ്ങനെയല്ല, ഇത് രണ്ടും ഡിഫറൻറ്റ് പ്രോസസ് ആണ്. കളർ കറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ അറിയാം, ഒരു വാം ലുക്കാണ്, ഒരു റെഡിഷ് കളറാണ്. അതുപോലെ ഈ വീഡിയോ കുറച്ച് അൺറെസ്പോസ്ഡ് ആണ്, കുറച്ച് എക്സ്പോഷർ കുറവാണ്. സോ ഈ വീഡിയോ നമുക്ക് കറക്റ്റ് ചെയ്ത് ഒരു നാച്ചുറൽ ലുക്കിങ്ങിലേക്ക് കൊണ്ടുവരണം. സോ അതിനുവേണ്ടി ആദ്യം ഞാൻ ബേസിക് കറക്ഷനിൽ ടെമ്പറേച്ചർ കുറച്ച് ഡിക്രീസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി എക്സ്പോഷർ കുറച്ച് ഇൻക്രീസ് ചെയ്യുവാണ്. സോ ഇപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നാച്ചുറൽ ലുക്കിംഗ് വീഡിയോ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. സോ ഇങ്ങനെ കളർ കറക്റ്റ് ചെയ്ത് നാച്ചുറൽ ലുക്കിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് കളർ കറക്ഷൻ. ആൻഡ് ഈ കളർ ഗ്രേഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ലുക്ക് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മൂഡ് നമ്മുടെ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ആൻഡ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാൻ തൽക്കാലം ക്രിയേറ്റീവ് ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഈ വീഡിയോയിലേക്ക് ഒരു ലട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ ഇവിടെ കളർ കറക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് വീഡിയോ നമ്മൾ കളർ ഗ്രേഡ് ചെയ്തു.
ഒന്നുകൂടെ പറയുവാണെങ്കിൽ കളർ കറക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയുടെ കളർ കറക്റ്റ് ചെയ്ത് നാച്ചുറൽ ലുക്കിലേക്ക് കൊണ്ടുവരാനും കളർ ഗ്രേഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പെസിഫിക് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ലുമെട്രി കളറിനെ പറ്റി ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. കളർ വർക്ക് സ്പേസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ് നമുക്ക് ലുമെട്രി കളർ കാണാൻ വേണ്ടി കഴിയുന്നത്. ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ബേസിക് കറക്ഷൻസ് ആണ്. അവിടെ നമുക്ക് വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ്സ് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ക്രിയേറ്റീവ് ടാബാണ് ഉള്ളത്. അവിടെ നമുക്ക് ലെറ്റ് ആഡ് ചെയ്യാനും ഷാഡോസും ടിൻറ്റും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത് കൊടുത്തിട്ടുള്ളത് RGB കേർവ്സും ഹ്യൂ സാച്ചുറേഷൻ കേർവ്സും ആണ്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കളർ വീൽസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് HSL സെക്കൻഡറി കൊടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കളർ സെലക്ട് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഫൈനലായിട്ട് വിഗ്നറ്റിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ ലുമെട്രി കളർ എഫക്റ്റ് ഒരു വീഡിയോയിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ ഓരോന്നിനും അഡ്ജസ്റ്റ്മെന്റ് ലെയർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ട് ലുമെട്രി പാനൽ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ലുമെട്രി കളർ എഫക്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഇനി എനിക്ക് മൂന്ന് ലുമെട്രി കളർ എഫക്റ്റ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരെണ്ണം കളർ കറക്ഷന്, ഒരെണ്ണം കളർ ഗ്രേഡിങ്ങിന്, ആൻഡ് ഫൈനലായിട്ട് ഒരെണ്ണം വിഗ്നറ്റിക്ക് വേണ്ടി. സോ ആദ്യം ഞാൻ വീഡിയോയുടെ കളർ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുവാണ്. ഇനി നമ്മൾ ലുമെട്രി പാനലിൻ്റെ ടോപ്പ് സൈഡിൽ വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അതൊന്ന് സെലക്ട് ചെയ്യാം. ഇനി ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുവാണ്. ഇതിന് ഞാൻ കളർ കറക്ഷന് നെയിം കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുവാണ്. ഇനി നമ്മൾ ഇഫക്ട് കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം ഇവിടെ വന്നിരിക്കുന്നതാണ്. അതുപോലെ ലുമെട്രി പാനലിലും വന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയത്, ഇവിടെ നമുക്ക് ലുമെട്രി പാനൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ലുമെട്രി കളർ എഫക്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി ഇവിടെ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ സെലക്ട് ചെയ്തിട്ട് ആഡ് ലുമെട്രി കളർ എഫക്റ്റ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ നെയിം ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു ലട്ട് ആഡ് ചെയ്യുവാണ്. ആൻഡ് ഇതിൻ്റെ സാച്ചുറേഷനും വൈബ്രൻസും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, ഇനി നമുക്ക് ഒരു ലുമെട്രി എഫക്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വിഗ്നറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ നെയിം കൂടെ ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ആൻഡ് വിഗ്നറ്റി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇഫക്റ്റ് കൺട്രോൾസ് ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്ത മൂന്ന് ലുമെട്രി എഫക്ട്സ് ഇവിടെ വന്നിരിക്കുന്നതാണ്. ഇനി എനിക്കിവിടെ കളർ കറക്ഷനെ മാത്രം എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് ആ എഫക്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ലുമെട്രി എഫക്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്പ്ലേ കളർ മാനേജ്മെൻറ്റിനെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്, നമ്മൾ പ്രീമിയർ പ്രോയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ഡിഫറൻസ് നമ്മുടെ വീഡിയോയിൽ വരുന്നുണ്ട്. സം ടൈം സാച്ചുറേഷൻ കുറവായിരിക്കും, അല്ലെങ്കിൽ സാച്ചുറേഷൻ കൂടുതലായിരിക്കും, അതല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. ഈ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. അതിനുവേണ്ടി എഡിറ്റിൽ പ്രിഫറൻസിൽ ജനറൽ ഓപ്പൺ ചെയ്യുക. ആൻഡ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കളർ മാനേജ്മെൻറ്റ് ഓപ്ഷൻ കാണാം. ആ ബോക്സ് ഒന്ന് ഓൺ ആയി കൊടുക്കുക. ആൻഡ് ഇവിടെ ബ്രാക്കറ്റ് റിക്വസ്റ്റ് GPU ആക്സലറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ആവശ്യമാണ്. ഇനി ഞാൻ ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ വീഡിയോയിൽ വരുന്ന ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, നമ്മുടെ വീഡിയോയിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ പ്രിവ്യൂ വിൻഡോയിൽ കാണുന്ന അതേ കളേഴ്സും അതേ സാച്ചുറേഷനും അതേ ബ്രൈറ്റ്നെസ്സിലും തന്നെ ആയിരിക്കും എക്സ്പോർട്ട് ആകുന്നത്. ഒരു ചേഞ്ചസും വരത്തില്ല. സോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കളർ മാനേജ്മെൻറ്റ് ഓൺ ആക്കിയിട്ടാൽ മതി. സോ ഈ വീഡിയോയിലൂടെ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചും കറക്ഷനെ കുറിച്ചും ആൻഡ് ലുമെട്രി പാനലിനെ കുറിച്ചും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് എപ്പിസോഡ് 2 കാണാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.